പത്തനംതിട്ട റാന്നിയിൽ ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണപാത കയ്യേറി സ്വകാര്യ വ്യക്തി അതിരുകല്ല് പിഴുതുമാറ്റിയതായി പരാതി ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് കയ്യേറ്റം നടന്നത് സ്വകാര്യ വ്യക്തി കയ്യേറിയ പാത തിരുവാഭരണപാത സംരക്ഷണ സമിതി തിരികെ പിടിച്ചതായിരുന്നു തുടർന്ന് രാമപുരം ദേവസ്വത്തെ ഏൽപ്പിച്ച് കരവുമടച്ച് രസീതും നൽകി ഈ പാതയുടെ പൂർണ്ണ അധികാരം ദേവസ്വം ബോർഡിനാണ് എന്നിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് നിഷ്ക്രിയത്വമാണ് സംഭവത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതി റാന്നി പോലീസ് റാന്നി തഹസിൽദാർ ദേവസ്വം എ ഒ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് തിരുവാഭരണപാത കയ്യേറിയ പ്രതി സ്ഥലം വിട്ടതായാണ് വിവരം ഈ മാസം പതിനേഴിന് പ്രതിയെ സ്റ്റേഷനിൽ വരുത്തും എന്ന് പോലീസ് അറിയിച്ചതായി തിരുവാഭരണപാത സംരക്ഷണ സമിതി കൺവീനർ പ്രസാദ് കെ ആർ കുഴിക്കാല തത്വമി ന്യൂസിനോട് പറഞ്ഞു സർവേ കല്ലുകൾ പിഴുതുമാറ്റുന്നത് ആറുമാസം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാണ് തിരുവാഭരണപാത കയ്യേറിയ സംഭവത്തിൽ സ്വകാര്യ വ്യക്തികൾക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത തിരുവാഭരണപാതയുടെ അതിര് സ്വകാര്യ വ്യക്തി പൊളിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ ഏക്കർ കണക്കിനുള്ള ശബരിമല തിരുവാഭരണപാത സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു റാന്നി വില്ലേജിലെ അളന്നു തിരിക്കാത്ത ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിൽ കയ്യേറിയത് പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് തിരുവാഭരണവുമായി പോകുന്നത് ശബരിമല വില്ലേജ് റോഡ് എന്നറിയപ്പെടുന്ന പരമ്പരാഗത പാതയിലൂടെയാണ് തിരുവാഭരണ പാതയുടെ ഭാഗമായുള്ള റാന്നി ബ്ലോക്ക് ഓഫീസിന് സമീപത്തായാണ് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ചെറുതും വലുതുമായ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചെറുതും വലുതുമായ കയ്യേറ്റങ്ങളാണ് അന്ന് കണ്ടെത്തിയത് കയ്യേറ്റക്കാർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വില്ലേജ് ഓഫീസിൽ നിന്ന് കയ്യേറ്റ ഭൂമിക്ക് കരം അടയ്ക്കുകയും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഭൂമി സ്വന്തം പേരിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പുറംപോക്കായി കിടക്കുന്ന ഭൂമിയുടെ സമീപത്ത് കരമടയ്ക്കുന്ന വസ്തുവിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തികൾ ഭൂമി കയ്യേറിയതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു റീസർവേ കൂടി നടന്നതോടെ മിക്ക കയ്യേറ്റങ്ങളും സാധൂകരിക്കുന്ന സ്ഥിതിയായി റീസർവേ പ്രാബല്യത്തിലായതോടെ കയ്യേറ്റക്കാർ പലരും റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കയ്യേറ്റ ഭൂമി കരം അടയ്ക്കുകയായിരുന്നു റീസർവേയിലെ അപാകതകൾ മുതലെടുത്ത് പുതിയ തണ്ടപ്പേര് സ്വന്തമാക്കിയാണ് കയ്യേറ്റക്കാർ കരമടച്ചത് ഇതിനായി വില്ലേജ് ഓഫീസുകളിൽ ഹാജരാക്കിയ മുമ്പത്തെ കരമടച്ച രസീതുകളെല്ലാം ഉടമസ്ഥാവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനക്ക് ഇരിക്കുന്നവയാണ് ഇതിനുമുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമപുരം ക്ഷേത്രത്തിന്റെ ഭാഗമായുണ്ടായിരുന്ന രണ്ടേക്കർ ഭൂമിയും സ്വകാര്യ വ്യക്തികൾ കൈയേറിയിരുന്നു ഇത് പ്രത്യേക തഹസിൽദാർമാരെ ഉപയോഗിച്ച് ദേവസ്വം ബോർഡ് അളന്നു തിരിച്ചാണ് വീണ്ടെടുത്തത് തിരുവാഭരണ പാതയിലെ കയ്യേറ്റത്തിനെതിരെ അയ്യപ്പ ഭക്തരിൽ പ്രതിഷേധം വ്യാപകമാണ് സംരക്ഷണ സമിതി രണ്ടായിരത്തി ഒൻപത് ജനുവരിയിലാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് യോഗം നടത്തി തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് രൂപം നൽകുന്നത് തുടർന്ന് പാതയിലൂടെ നടന്ന കയ്യേറ്റങ്ങളുടെ വ്യാപ്തി കണക്കാക്കി പിന്നീട് ജില്ലാ കളക്ടറായിരുന്ന ടി ടി ആന്റണിക്ക് പരാതിയും നൽകി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട അദ്ദേഹമാണ് അടൂർ തിരുവല്ല ആർ ഡി ഒമാർ കോഴഞ്ചേരി റാന്നി തഹസിൽദാർമാർ റവന്യൂ ഉദ്യോഗസ്ഥർ സംരക്ഷണ സമിതി ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം നടത്തിയതും കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉത്തരവ് നൽകിയതും ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പാത കടന്നുപോകുന്ന കുളനട മെഴുവേലി കിടങ്ങന്നൂർ ആറന്മുള കോഴഞ്ചേരി ചെറുകോൾ അയ്യൂർ റാന്നി വടശ്ശേരിക്കര പെരുന്നാട് എന്നീ വില്ലേജുകളിൽ സർവേ നടത്തിയത് പിന്നീട് കയ്യേറ്റക്കാർക്ക് നോട്ടീസും നൽകി ആർ ഡി ഒമാരുടെ നേതൃത്വത്തിലാണ് കയ്യേറ്റക്കാരെ ഒഴിയാൻ പ്രേരിപ്പിച്ചത് തൊണ്ണൂറ് ശതമാനം പേരും സ്വയം ഒഴിഞ്ഞു ചിലർ കേസിന് ശ്രമിച്ചെങ്കിലും സ്റ്റേ പോലും ലഭിച്ചില്ല പലയിടത്തും നടപ്പാതയായി ചുരുങ്ങിയ പാത കൈയേറ്റം ഒഴിപ്പിച്ച് വീണ്ടെടുത്തപ്പോൾ നാൽപ്പത്തിയഞ്ച് മീറ്റർ വരെ പാത തിരികെ ലഭിച്ചു അര കിലോമീറ്റർ ഇടവിട്ട് ഇരുപത് സെന്റ് മുതൽ രണ്ടേക്കർ വരെ സ്ഥലം വിരിവയ്ക്കുന്നതിനും കിട്ടി പാതയിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എഴുതിയ കല്ലുകളും സ്ഥാപിച്ചു ബോർഡുകളും പാത വീണ്ടെടുത്തെങ്കിലും കയ്യേറ്റക്കാർ കൃഷിയിറക്കി കൈവശം വയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്